Bumara Patta Port Minister. Sir. നമ്മുടെ സംസ്ഥാനത്ത് 590 കിലോമീറ്റർ ദൈർഘ്യമുള്ള തീരദേശത്ത് 17 ചെറുകിട തുറമുഖങ്ങളും നിലവിലുണ്ട്. വിഴിഞ്ഞം, വലിയതുറ, കൊല്ലം, നീണ്ടകര, കായംകുളം, ആലപ്പുഴ, കൊടുങ്ങല്ലൂർ, പൊന്നാനി, ബേപ്പൂർ, വടകര, തലശ്ശേരി, മഞ്ചേശ്വരം, നീലേശ്വരം, കണ്ണൂർ, അഴീക്കൽ, കാസർഗോഡ്, കോട്ടയം, ഇൽനൻ പോർട്സ്, കോട്ടയം തുറമുഖം ഒഴികെ മറ്റെല്ലാ ചെറുകിട തുറമുഖങ്ങളും സാർ സംസ്ഥാന സർക്കാരിൻ്റെ നേരിട്ടുള്ള ചുമതല. ഹൈഡ്രോഗ്രാഫിക് സർവേയും ചെറുകിട തുറമുഖങ്ങളിലെയും ഫിഷിംഗ് ഹാർബറുകളുടെയും ഹൈഡ്രോഗ്രാഫിക് സർവേ നടത്തുന്നതിനുള്ള സാങ്കേതിക വിഭാഗമായി പ്രവർത്തിച്ചു വരുന്നു. കേരള സ്റ്റേറ്റ് മാരിടൈം കോർപ്പറേഷൻ ലിമിറ്റഡ് ചെറുകിട തുറമുഖങ്ങളുടെയും ഫിഷിംഗ് ഹാർബറുകളുടെയും ഡ്രെഡ്ജിംഗ് വർക്കുകൾ നിർവഹിക്കുന്നതിന് അംഗീകാരമുള്ള ഏജൻസിയാണ്. ഈ സാമ്പത്തിക വർഷം വിവിധ തുറമുഖങ്ങളിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വിവിധ പദ്ധതികളുണ്ട്. സമയക്കുറവുകൊണ്ട് ഞാൻ ഹ്രസ്വമായി മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. കൊല്ലം തുറമുഖത്ത് 21 കോടി രൂപ ചെലവഴിച്ച് ഒരു പാസഞ്ചർ ടെർമിനൽ നിർമ്മാണം ഈ വർഷം പൂർത്തീകരിക്കും. കൊല്ലം തുറമുഖത്തിനും ലക്ഷദ്വീപിലേക്കും പാസഞ്ചർ ഷിപ്പുകൾ തുടങ്ങുന്നതിനുള്ള പ്രാഥമിക ചർച്ചകൾ പുരോഗമിച്ചു വരികയാണ്. ഈ വർഷം കൊണ്ട് കൊല്ലം തുറമുഖം ഒരു തിരക്കുള്ള തുറമുഖമായി തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആലപ്പുഴ തുറമുഖത്ത് പാസഞ്ചർ ടെർമിനൽ കം മറീന നിർമ്മിക്കുന്നതിനുള്ള EIA പഠനം ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ അനുമതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സാമ്പത്തിക വർഷത്തിലെ ബഡ്ജറ്റ് 50 കോടി രൂപ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി പദ്ധതി നടപ്പിലാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. സാർ, പൊന്നാനി തുറമുഖം കേരള ഗവൺമെൻറ് പുതിയ മണനയപ്രകാരം പൂർത്തീകരിച്ച മണശുദ്ധീകരണശാലയുടെ ഉദ്ഘാടനം അങ്ങയുടെ സാന്നിധ്യത്തിൽ ഇന്നലെയാണ് നിർവഹിക്കപ്പെട്ടത്. ഇതുമൂലം തദ്ദേശീയരായ മണൽ തൊഴിലാളികളുടെ ജീവനോപാധി സംരക്ഷിക്കപ്പെടുന്നു. സാധാരണ ജനങ്ങൾക്ക് അവരുടെ നിർമ്മാണത്തിനാവശ്യമായ മണൽ മിതമായ നിലയിൽ ലഭിക്കുന്നു. മണൽ വാരുന്ന ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നിർവഹിക്കും. മണശുദ്ധീകരിക്കുന്ന ചുമതല മാത്രം കമ്പനി നിർവഹിക്കും. ഈ പുതിയ നയം രൂപീകരിക്കുന്നതിന് സംസ്ഥാനത്തെ മണൽ മാഫിയ സംഘത്തിൻ്റെ അതിക്രമങ്ങളെയും പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നതിനുള്ള കർശനമായ നടപടി സ്വീകരിക്കുന്നതിന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങളും ഇടപെടലുകളും കൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇത് പൂർത്തീകരിക്കാനും പൊന്നാനി മോഡൽ പരിപാടികളുടെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കാനും ഇന്നലെ സാധിച്ചത് എന്ന് പ്രത്യേകം ഇത് സൂചിപ്പിക്കാം. തുറമുഖ വകുപ്പ് നേരിട്ട് വിപണനം നടത്തുന്നതുകൊണ്ട് അതിൽ കാര്യമാത്ര പ്രസക്തമായ നിലയിൽ തന്നെ വിപണന സൗകര്യം വർദ്ധിപ്പിക്കാനും സുതാര്യത നിർത്താനും സാധിക്കും. വിൽപ്പന വിലയുടെ 30% ഗവൺമെൻറ് ലഭിക്കുന്നുണ്ട്. മുടങ്ങിക്കിടന്നിരുന്ന 700 കോടി രൂപയുടെ മലബാർ പോർട്സിൻ്റെ തുറമുഖ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ബേപ്പൂർ തുറമുഖത്തേക്ക് കൂടുതൽ കണ്ടെയ്നർ കപ്പലുകളെ ആകർഷിക്കുന്നതിന് വേണ്ടി വിവിധ ഏജൻസികളുടെ ഒരു ശില്പശാല നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MLA VKC ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ബേപ്പൂർ ഈ അടുത്ത ദിവസമാണ് കണ്ടെയ്നർ ഷിപ്പ് ഒന്ന് ആദ്യമായി കൊണ്ടുവന്നത്. വികസന സാധ്യതകളും പ്രത്യേകിച്ച് ലക്ഷദ്വീപുമായി വ്യാപാര വ്യാവസായിക യാത്രാബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു തുറമുഖമെന്ന നിലയ്ക്ക് അവിടെ അടിയന്തര പ്രാധാന്യത്തോടു തന്നെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട MLAയുമായി ഞാൻ അടുത്ത സന്ദർഭത്തിൽ അവിടെ സന്ദർശിക്കുകയും തുടർന്ന് നടപടികൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞിട്ടുള്ളതാണ്. അഴീക്കൽ തുറമുഖത്ത് നിലവിലുള്ള 200 മീറ്റർ വാർഫിൻ്റെ ബേസിനും ചാനലിനും ആഴം വർദ്ധിപ്പിക്കുന്നതിന് നടപടി എടുത്തിട്ടുണ്ട്. ഇതുമൂലം കൂടുതൽ കപ്പലുകൾ തുറമുഖത്ത് വർത്തിക്കാൻ സാധിക്കും. ഒന്നാംഘട്ട ഡെവലപ്മെൻ്റ് എന്ന രീതിയിൽ നിലവിലുള്ള പുരിമുട്ടിൻ്റെ ആരംഭം ഭാഗത്ത് 8.5 മീറ്റർ ആഴം കൂട്ടുന്ന വിധത്തിൽ 3 ബർത്തുകളുടെ നിർമ്മാണത്തിന് ലക്ഷ്യമിട്ട് കഴിഞ്ഞു. ഇതിൻ്റെ EIA പഠനം നടത്തുന്നതിന് 9 മാസമെങ്കിലും വേണ്ടിവരും. 2019 അവസാനത്തോടെ ഒന്നാംഘട്ടം അതിൻ്റെ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ 14 മീറ്റർ ആഴത്തിലുള്ള 8 ബർത്തുകളുടെ നിർമ്മാണവും ലക്ഷ്യമിടുകയാണ്. മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള മാരിടൈം സൊസൈറ്റിയുടെ കീഴിൽ കേരള സർക്കാർ കൊടുങ്ങല്ലൂരിലും നീണ്ടകരയിലും മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നബാർഡിൻ്റെ സാമ്പത്തിക സഹായത്തോടെ സ്ഥാപിച്ചിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനവും മാരിടൈം രംഗത്തെ തൊഴിലവസരങ്ങൾക്ക് ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഉന്നത നിലവാരമുള്ള പരിശീലനം മറ്റ് അനുബന്ധ കോഴ്സുകളും നടത്താനാണ് ഈ സ്ഥാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാർ, കേരള ഉൾനാടൻ ജലാഗത നിയമം 2010. നദികളും കായലുകളും കൊണ്ട് സമർത്ഥമായ ഭൂപ്രകൃതിയാണ് കേരളത്തിലുള്ളത്. കേരള സർക്കാരിൻ്റെ മുഖ്യ വരുമാന സ്രോതസ് ഒന്നായ ടൂറിസത്തിൽ സുപ്രധാനമായ പങ്ക് ഉൾനാടൻ ജലാഗതാഗത്തിനുണ്ട്. കേരള സർക്കാരും IWAയും ചേർന്ന് ഈ ജലപാതകൾ കാര്യക്ഷമമാക്കാൻ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഉൾനാടൻ ജലാഗത പാതയിലെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി സർക്കാർ KIV റൂൾസ് 2010 നടപ്പിലാക്കി വരുന്നു. ഇതിൻ്റെ വിജയത്തിനായി ആവശ്യമായ അടിസ്ഥാന സൗകര്യ വികസനം നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇരുവശങ്ങളിലും സംരക്ഷണ ഭിത്തികൾ, ചാനൽ, മാർക്കിംഗ് ബോയുകൾ സ്ഥാപിക്കൽ, ഡ്രഡ്ജിംഗ്, ഡ്രൈ ഡോക് സംവിധാനം, സീവേജ് ട്രീറ്റ് പ്ലാന്റ് തുടങ്ങിയവ
ഈ നിയമത്തിൻ്റെ നടത്തിപ്പിന് ആവശ്യമാണ്. സർ, നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി വെസലുകൾ സർവേ നടത്തി രജിസ്ട്രേഷൻ നൽകുകയും ജീവനക്കാർക്ക് വേണ്ടി പരിശീലനവും സർട്ടിഫിക്കറ്റും നൽകുകയും ചെയ്യുന്ന ജോലികൾ തുറമുഖ വകുപ്പ് കാര്യക്ഷമമായി നടത്തി വരികയാണ്. സർ, കേരള മാരിടൈം ബോർഡ് കേരളം നിയമസഭ പാസാക്കിയതും കേന്ദ്ര ഗവൺമെൻറ് തിരിച്ചയച്ചതുമായ ബിൽ ഭേദഗതികളോടെ ഈ നിയമസഭയിൽ അവതരിപ്പിക്കാൻ കഴിയുമെന്ന് കരുതുന്നു. അനേക വർഷമായി ഫലപ്രാപ്തിയിലെത്താത്ത ഈ നിയമനിർമ്മാണം ഒരു ചരിത്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങൾ ഈ നിയമസഭയിൽ ഉണ്ടാകണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ ബോർഡിൻ്റെ ഗുണങ്ങൾ സംബന്ധിച്ച് ദീർഘമായി പറയുന്ന രണ്ട് കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. തുറമുഖങ്ങളുടെ പ്രവർത്തനം കൂടുതൽ ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിയുമെന്ന് ഗുജറാത്ത് മാരിടൈം ബോർഡും മഹാരാഷ്ട്ര മാരിടൈം ബോർഡും തെളിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ മാരിടൈം ബോർഡ് വരുന്നതോടെ മാരിടൈം മേഖലയിൽ ഒരു വൻ കുതിപ്പ് ചാട്ടം സംഭവിക്കുമെന്ന് കരുതുന്നു. തുറമുഖ വകുപ്പ്, കേരള സ്റ്റേറ്റ് മാരിടൈം കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള മാരിടൈം സൊസൈറ്റി എന്നിവ സംയോജിച്ചാണ് കേരള മാരിടൈം ബോർഡ് ഉണ്ടാക്കുന്നത്. കേരളം നിയമസഭ പാസാക്കിയതും കേന്ദ്ര ഗവൺമെൻറ് തിരിച്ചയച്ചതുമായ ബില്ലിന് പകരം പുതിയ ബിൽ പാസാക്കുവാനുള്ള നടപടി അന്തിമഘട്ടത്തിലാണ്. ഈ ബിൽ പാസാക്കുന്നത് പോർട്ട് മേഖലയെ സംബന്ധിച്ച് ഒരു നാഴികക്കല്ലായിരിക്കും. മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് നീണ്ടകരയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ്. കൊടുങ്ങല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ കോസ്റ്റൽ ഷിപ്പിംഗ് ഡെവലപ്മെൻറ്റിന് വേണ്ടി സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിന് ഇൻസെൻറ്റീവ് സ്കീമുകൾ തുറന്നു നൽകുവാനും ഉദ്ദേശിക്കുന്നുണ്ട്. ഹൈഡ്രോഗ്രാഫിക് സർവേ വിഭാഗത്തിൻ്റെ ആസ്ഥാന മന്ദിരത്തിൽ ഉദ്ഘാടനം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തലസ്ഥാനം നടത്തുന്നതാണ്. ആധുനിക രീതിയിലുള്ള സർവേ ബോട്ടും അനുബന്ധ ഉപകരണങ്ങളും വാങ്ങുന്നതിനുള്ള നടപടി ഈ വർഷം തന്നെ സ്വീകരിക്കുന്നതുമാണ്. കേരള സ്റ്റേറ്റ് മാരിടൈം കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ പ്രവർത്തനങ്ങൾ പുനർജീവിപ്പിക്കുന്നതിന് പുതുതായി വാങ്ങിയ ആധുനിക കട്ടർ സ്റ്റേഷൻ ചന്ദ്രഗിരി ഈ മാസം അവസാനത്തോടെ പ്രവർത്തിക്കുന്നതാണ്. സർ, വിഴിഞ്ഞം തുറമുഖം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം ആഴക്കൽ തുറമുഖത്തിൻ്റെ പണി കരാറനുസരിച്ച് പുരോഗമിക്കുന്നുണ്ട്. തുറമുഖ നിർമ്മാണം മൂലം ബാധിക്കപ്പെടുന്നവർക്കുള്ള ധനസഹായം നൽകുന്നതിൽ വളരെ പുരോഗതിയുണ്ട്. അവശേഷിക്കുന്നവർക്കുള്ള സഹായ വിതരണം അടിയന്തരമായി വിതരണം ചെയ്യുന്നതാണ്. സമീപപ്രദേശത്തിലുള്ളവരുടെ പരാതി സർക്കാർ ലഭിച്ചിട്ടുണ്ട്. ഇന്ന് കാലത്തെ ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട MLA ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. ഇതെല്ലാം ഇതിൽ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിന് 15-ാം തീയതി ഒരു യോഗം വിളിച്ചു. മിനിസ്റ്റർ ഇരിക്കും, ഇന്നലെ കേൾക്കുള്ളൂ. മിനിസ്റ്റർ ഇരിക്കും, മിനിസ്റ്റർ ഇരുന്നാലേ കേൾക്കുള്ളൂ. അതിലൊന്നും പറഞ്ഞിട്ടില്ല. സാറ്, ഈ തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം തുറമുഖത്തിനെ കുറിച്ചാണ് എല്ലാവരും പറയുന്നത്. വളരെ പുരാതനമായ ചരക്ക് വള്ളങ്ങളും കപ്പലുകളും വന്ന ഒരു തുറമുഖമാണ് വലിയ തുറമുഖം തിരുവനന്തപുരത്ത്. ചരിത്ര പ്രധാനമായിട്ടുള്ള തുറമുഖമാണ്. അങ്ങ് പോയി ഒരു കണ്ടതിന് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും അവിടെ ചെയ്യാൻ പറ്റുമെങ്കിൽ താങ്കൾ ചെയ്യണം. ഗവൺമെൻറ് വിഴിഞ്ഞം ഇത് ആമുഖമായി പറഞ്ഞ കൂട്ടത്തിൽ തുടങ്ങിയത് തന്നെ വിഴിഞ്ഞം വലിയതുറ എന്ന് പറഞ്ഞിട്ടാണ്. വിഴിഞ്ഞം വലിയതുറ എന്നാണ് ഞാൻ ആദ്യമായി തന്നെ പറഞ്ഞതാണ്. അല്ല, ആ പേര് പറഞ്ഞതിൻ്റെ കൂടെ ഇത്തരം തുറമുഖങ്ങളുടെ വികസന പരിപാടികളാണ് ഉദ്ദേശിക്കുന്നത് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അതിന് ദീർഘമായ തന്നെ പറഞ്ഞതെന്ന് മാത്രം. സർ, ഇവിടെ ഈ ചിപ്പി തൊഴിലാളികൾ, കരമടി ഉടമകൾ, കരമടി തൊഴിലാളികൾ, റിസോർട്ട് തൊഴിലാളികൾ തുടങ്ങി വിവിധ തലങ്ങളിലെ ജനവിഭാഗങ്ങളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അത് പരിഹാരം കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സബ് കളക്ടർ നേതൃത്വത്തിൽ ഉപജീവന ആഘാത റിപ്പോർട്ട് സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ അപ്പീലുകളായി ജില്ലാ കളക്ടർക്ക് ഏതാണ്ട് 10,000 അപ്പീലുകളാണ് കിട്ടിയിട്ടുള്ളത്. അത് പെട്ടെന്ന് അതിന് തീരുമാനമെടുക്കാൻ പരിശോധിച്ച് മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയുള്ളതാണ്. ഇപ്പോൾ ഏതാണ്ട് 23.82 കോടി രൂപ നൽകിയിട്ടുണ്ട്. തുറമുഖ കമ്പനിയാണെങ്കിൽ ചില സാമൂഹ്യ പ്രവർത്തനങ്ങളും ഏറ്റവും നടത്തിയിട്ടുണ്ട്. ജലവിതരണ പരിപാടികൾ, പദ്ധതി പ്രദേശത്തെ 2 സ്കൂളുകളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ താലൂക്ക് ആശുപത്രിയാക്കി മാറ്റാൻ ശ്രമങ്ങൾ, വിഴിഞ്ഞ പ്രദേശത്തെ ഭവനരഹിതർക്ക് ലൈഫ് പ്രൊജക്ട് കേരളയിൽ ഉൾപ്പെടുത്താനുള്ള പരിപാടികൾ ഇതെല്ലാം കൂടി സ്വീകരിച്ചിട്ടുണ്ട്. മറ്റൊന്നൊരു ചൂണ്ടിക്കാണിച്ച റെയിൽവേ പാതയുടെ കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. വിഴിഞ്ഞത്ത് നിന്നും ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള 12 കിലോമീറ്റർ നീളമുള്ള റെയിൽപാതയുടെ പ്രൊജക്ട് റിപ്പോർട്ട് റെയിൽവേ മന്ത്രാലയത്തിന് അംഗീകാരത്തിന് നൽകിയിട്ടുണ്ട്. റെയിൽ മന്ത്രാലയത്തിൻ്റെ അംഗീകാരം കിട്ടുന്ന മുറയ്ക്ക് സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾ കൈക്കൊള്ളുന്നതായിരിക്കും. RVNL ആണ് ഇതിൻ്റെ നിർമ്മാണം നിർവഹിക്കുന്നത്. സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കാനുള്ള പ്രാഥമിക ചർച്ചകളും നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അധികം താമസിയാതെ
പദ്ധതി ഷിപ്പിംഗ് മന്ത്രാലയത്തിൽ സമർപ്പിക്കാൻ കഴിയും. ഇത്രയുമാണ് സർ തുറമുഖ വകുപ്പിനെ കുറിച്ചുള്ള ചർച്ചകളിൽ.